നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്ത്യാനികളുടെ വോട്ടിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയ ആളാണ് ഹൈബി ഈഡൻ എം പി എറണാകുളത്തിൻ്റെ എം പി ആണ് ഇപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഹൈബി ഈഡൻ പെട്ടു എന്നാണ് തോന്നുന്നത് കാസ ഹൈബിടനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നട്ടല്ലുണ്ടെങ്കിൽ അദ്ദേഹം അതിന് മറുപടി പറയേണ്ടതാണ് മറുപടി പറയുമോ ഇല്ലയോ എന്നത് പിന്നത്തെ കാര്യം എന്തായാലും കാസ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കാം എറണാകുളം എം പി ഹൈബി ഈഡനോട് മുനമ്പം ചെറായിലെ വകപ്പ് ബോർഡിൻ്റെ ഭൂമി അവകാശവാദ വിഷയത്തിൽ കാസയുടെ ചില ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പ്രദേശമായ മുനമ്പം ചെറായിലെ വകപ്പ് ബോർഡിൻ്റെ കുടിയിറക്ക ഭീഷണി നേരിടുന്ന വോട്ടർമാരുടെ പ്രശ്നങ്ങൾക്ക് ഉൾപ്പെടെ പരിഹാരമായി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന വളരെ ഗുണകരമായ ബില്ലിനെ എതിർത്ത എറണാകുളം എം പി ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് എം പിമാരുടെയും നേതാക്കളുടെയും നിലപാടിനെതിരെ കാസ ഉൾപ്പെടെയുള്ള സ്വത്തബോധമുള്ള ക്രിസ്ത്യൻ സംഘടനകളും എറണാകുളത്തെ ചില വൈദികരും ശക്തമായ പ്രതിഷേധമുയർത്തി മുന്നോട്ട് വരികയും ചിറയിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള എറണാകുളത്തെ വോട്ടർമാരുടെ മുന്നിൽ എറണാകുളം എംപിയുടെ ചതി തുറന്ന് കാട്ടപ്പെടുകയും ചെയ്തപ്പോൾ തൻ്റെ കപടത സ്വന്തം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ എറണാകുളം എം പി ശ്രീ ഹൈബി ഈഡൻ ഈയിടെ പുറത്തിറക്കിയ കുറിപ്പിലൂടെ വീണ്ടും തൻ്റെ ജനങ്ങളെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഹൈബി ഈഡൻ്റെ കുറിപ്പിലെ പൊള്ളത്തരങ്ങളും കാബിഡ്യവും തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആയ ഹൈബ്രീഡിന് ഒരു തരത്തിലും ബന്ധമില്ലാത്ത അറേബ്യൻ സമുദ്രത്തിലെ ഒരു ദ്വീപ് സമൂഹവും നൂറു ശതമാനം മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന കേന്ദ്രഭരണ പ്രദേശവുമായ ലക്ഷദ്വീപിന് വേണ്ടി എറണാകുളം വില്ലിംഗ്ടൺ ഐലൻഡിലെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിന് മുന്നിൽ ടി എൻ ഒപ്പം സേവ് ലക്ഷദ്വീപ് എന്ന ബോർഡും പിടിച്ച് ഏകദിന നിരാഹാര ഇരുന്ന മിസ്റ്റർ ഹൈബി ഈഡൻ താങ്കളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി താങ്കളുടെ വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം അകലെ എറണാകുളം കലൂരിലെ വഖഫ് ബോർഡ് ഓഫീസിൻ്റെ മുന്നിൽ ചെറായിലെ ജനങ്ങൾക്ക് വേണ്ടി സത്യാഗ്രഹം ഇരിക്കുവാൻ തയ്യാറാകുമോ ആദ്യത്തെ ചോദ്യമാണ് താങ്കൾക്ക് ഒരു ബന്ധവുമില്ലാത്ത ലക്ഷദ്വീപ് വിഷയത്തിൽ കാണിച്ചതിൻ്റെ പത്തിലൊന്ന് ആത്മാർത്ഥതയെങ്കിലും കാണിച്ചുകൊണ്ട് കുടിയറക്കു ഭീഷണി നേരിട്ടുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വകഫ് ബോർഡിൻ്റെ അനീതിക്ക് കടിഞ്ഞാടിടാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെതിരെ ശബ്ദമുയർത്താതെ താങ്കൾക്ക് ലോക്സഭയിൽ നിശബ്ദത പാലിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ചോദ്യമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് താൻ മുനമ്പം ചെറായിലെ ആ അറുനൂറ് കുടുംബങ്ങൾ കുടീറക്ക് ഭീഷണി നേരിടുന്ന വിഷയം ആദ്യമായി അറിയുന്നത് എന്ന കള്ളം ഹൈബിയിടൻ പറയുന്നത് എന്തിന് കഴിഞ്ഞ പത്ത് വർഷം ഇതേ പ്രദേശം ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ എം എൽ എയും എംപിയുമായിരുന്ന ഹൈബിയടൻ തൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട അതും വകപ്പ് ബോർഡിൻ്റെ കുടിയിറക്ക് ഭീഷണി നേരിടുന്നവരിൽ ഭൂരിഭാഗവും കോൺഗ്രസുകാരായിട്ടുള്ള ഒരു പ്രദേശത്ത് വർഷങ്ങളായി അറുന്നൂറോളം കുടുംബങ്ങൾ ഒരേപോലെ നേരിടുന്ന പ്രശ്നങ്ങളും കോടതിയും കേസും പ്രതിഷേധങ്ങളും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ആരും തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്ന് ഹൈബിയിടൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് പച്ചക്കള്ളമല്ലേ അങ്ങനെ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എംപിയും കോൺഗ്രസ് നേതാവും എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഹൈബിയിടൻ ഒരുവിധ ഇടപെടലുകളും നടത്തിയിട്ടില്ല അവിടുത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു പോയതിനു ശേഷം ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നല്ലേ അടുത്ത ചോദ്യം പാർലമെന്റിലും പുറത്തും വക ബോർഡിന് വേണ്ടി കേരളത്തിലെ മറ്റു കോൺഗ്രസ് എം പിമാർക്കൊപ്പം ശബ്ദമുയർത്തുന്ന ഹൈബിഡൻ ചെറായിലെ വിഷയത്തിൽ മാത്രം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വകബ് വകബോർഡ് എന്ന് രണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ മടിക്കുന്നത് എന്തിന് താങ്കളുടെ വിശദീകരണക്കുറിപ്പിൽ പോലും വകബോർഡ് എന്നൊരു വാക്ക് വരാതിരിക്കാൻ താങ്കൾ പരമാവധി ശ്രദ്ധിച്ചിരുന്നല്ലോ ഇസ്ലാമിക വോട്ട് ബാങ്ക് എന്ന തെട്ടൂരം വയന്ന് വകബ് നിന്നുകൊണ്ട് ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പം ഓടുന്ന ഹൈബീഡൻ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചപ്പോഴൊക്കെ തൻ്റെ വോട്ടർമാരായ ജനതയെ തെരുവിലിറക്കുന്ന ഇസ്ലാമിക ട്രിബ്യൂണലിൻ്റെ വകബ് എന്ന നാമം ഉപയോഗിക്കാതെ നിഗൂഢ ശക്തികൾ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് പ്രസ്തുത വിഷയത്തിലെ വില്ലന്മാരായ വകബ് ബോർഡിനെ നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് താങ്കളുടെയും താങ്കളുടെ പാർട്ടിയുടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള കരുതൽ ഒന്നുകൊണ്ട് മാത്രമല്ലേ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ രാജ്യത്ത് സംഘപരിവാർ അജണ്ടയിലുള്ള ബി ജെ പി സർക്കാർ വലിയ തോതിലുള്ള ന്യൂനപക്ഷ വിരുദ്ധത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ലാതാക്കി ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഉണ്ടാക്കിയിരിക്കുന്നു എന്നും കുറിപ്പിൽ പറയുന്ന താങ്കൾ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് അർഹമായ സംവരണ ആനുകൂല്യം നൽകണമെന്ന് പറഞ്ഞ് എയ്റ്റി എന്ന അന്യായത്തിനെതിരെ എപ്പോഴെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടോ ആ അനീതിക്കെതിരെ ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ നിലവിൽ മുസ്ലിം സമുദായത്തിന് നൽകി വന്ന എൺപത് ശതമാനം തന്നെ തുടരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആ യോഗത്തിൽ സ്വീകരിച്ച നിലപാടിനെതിരെ താങ്കൾ ശബ്ദിച്ചിരുന്നു പൊതുഗദനാവിൽ നിന്നും പണമെടുത്ത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രം ഹൈക്കോടതി വിധി അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയും അതിനെതിരെ ഒരു വാക്കെങ്കിലും ശബ്ദിച്ചിരുന്നു ഇല്ലല്ലോ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയത്തിൽ അവരുടെ ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്നതിന് വിശദീകരണം നൽകാൻ ഇറക്കിയ കുറിപ്പിൽ പോലും താങ്കൾക്ക് മണിപ്പൂർ കലാപത്തിന്റെ കാര്യവും താങ്കൾ അവിടം സന്ദർശിച്ച കാര്യവും അവിടെ ദേവാലയങ്ങളും വീടുകളും കത്തിയ കാര്യവും എടുത്തിടേണ്ടി വരുന്നു എറണാകുളം മണ്ഡലത്തിലെ എം എന്ന നിലയിൽ താങ്കളുടെ ഗതികേട് കൊണ്ടല്ലേ സ്വന്തം സമുദായത്തിന് വേണ്ടി ന്യായമായ ഒരു കാര്യത്തിൽ പോലും താങ്കൾ ഒപ്പം നിന്നിട്ടില്ല എന്നതുകൊണ്ട് എടുത്തുകാട്ടാൻ കൊണ്ടല്ലേ താങ്കൾക്ക് സ്വന്തം മണ്ഡലത്തിലെ കാര്യത്തിലെ കുറിപ്പിൽ പോലും മണിപ്പൂർ കലാപം എടുത്തിടേണ്ടി വരുന്നത് തൻ്റെ മണിപ്പൂർ സന്ദർശനത്തിൽ അവിടെ ദേവാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കത്തിയ മറന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറിപ്പിൽ വിതുമ്പുന്ന ഹൈബിയിടൻ താങ്കളുടെ മണിപ്പൂർ സന്ദർശനത്തിന് മുൻപോ ശേഷമോ കേരളത്തിലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ പള്ളികൾ സ്കൂളുകൾ കോളേജുകൾ ഹോസ്റ്റലുകൾ അവിടെയൊക്കെയുള്ള വൈദികർ കന്യാസ്ത്രീകൾ ഇവരൊക്കെ ആക്രമണങ്ങളും പ്രശ്നങ്ങളും നേരിട്ടപ്പോൾ എവിടെയെങ്കിലും താങ്കൾ സന്ദർശനം നടത്തിയിട്ടുണ്ടോ ഒരു വാക്കെങ്കിലും അത്തരം ഒരു വിഷയത്തിൽ താങ്കൾ ഉരിയാടിയിട്ടുണ്ടോ രാജ്യത്തെ ന്യൂനപക്ഷമെന്ന് താങ്കളും താങ്കളുടെ പാർട്ടിയും ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമായി ഇരുപത്തിയേഴ് ശതമാനമുള്ള മുസ്ലിം സമൂഹത്തെ മാത്രമാണോ അതോ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ മൂന്ന് ശതമാനമുള്ള ഈ പാവം ക്രിസ്ത്യാനികളും അതിലും താഴെ ശതമാനത്തിൽ അതിവനത്തിനായി പൊരുതുന്ന സിഖ് ജെയിൻ പാഴ്സി ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളും ഉൾപ്പെടുമോ ഇത് പ്രത്യേകം ചോദിക്കാൻ കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിന് മുകളിലായി താങ്കളും താങ്കളുടെ പാർട്ടിയും ന്യൂനപക്ഷത്തിൻ്റെ അവകാശം എന്ന് പറഞ്ഞ് അലമുറയിടുന്നത് മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രം ആണല്ലോ അത് രാജ്യനന്മയ്ക്ക് ഉതകുന്ന നിയമനിർമ്മാണങ്ങളായ എൻ ആർ സിയും മുസ്ലിം സമൂഹത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മുത്തലാഖ് ബില്ലിലും ഉൾപ്പെടെ രാജ്യം കണ്ടതാണ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുകളിലായി ഈ കേരളത്തിൽ ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമായ മുസ്ലിം സമൂഹത്തിൽ നിന്നും ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമൂഹം പല വിധത്തിലുള്ള ഏറ്റപ്പോഴും താങ്കളും താങ്കളുടെ പാർട്ടിയും മൗനം ഭൂജിച്ച് ചത്തതുപോലെ കിടക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയൊൻപത് എം പിമാർ ഉണ്ടായിട്ടും കേരളത്തിന് പുറത്തു നിന്നുള്ള എം പിമാർ ആരും തന്നെ ഈ വിഷയത്തിൽ മുന്നിലേക്ക് വരാതെ നിലകൊള്ളുമ്പോൾ വകപ്പ് ബോർഡിന് വേണ്ടി ഹൈബീഡൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാർ മാത്രം ശബ്ദമുയർത്തുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ തൊണ്ണൂറ്റിയൊൻപത് എം പിമാർ കോൺഗ്രസിനുണ്ട് പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എം പിമാരല്ലാതെ ഇത്രയും പരസ്യമായിട്ട് വകപ്പ് ബോർഡിന് വേണ്ടി സംസാരിക്കുന്ന മറ്റൊരു എം പിമാരും കോൺഗ്രസിന് കേരളത്തിന് വെളിയില്ല കേരളത്തിലുള്ളവർ മാത്രമാണ് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വകപ്പോർഡിൻ്റെ അനീതികൾക്ക് ഇരയാകുന്നവരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ളവർ ഉള്ളപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് മുസ്ലിം സംഘടനാ നേതാക്കളെ മാത്രം വിളിച്ചുകൊണ്ട് യോഗം നടത്തിയതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ കൊടിക്കുന്നിൽ സുരേഷിന്റെ ആ നിലപാടിനെ താങ്കൾ അനുകൂലിക്കുന്നെങ്കിൽ അതേ മാതൃകയിൽ മുനമ്പം ചെറായിലെ കുടിയേറക്ക വീഷ്ണി നേരിടുന്ന കുടുംബങ്ങളുടെയും ഹിന്ദു ക്രിസ്ത്യൻ സമുദായ നേതാക്കളുടെയും സംയുക്ത യോഗം വിളിക്കാൻ താങ്കൾ തയ്യാറാകുമോ അവസാനമായി ചോദിക്കാനുള്ളത് തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന കാര്യത്തിന് താൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് കുറിപ്പിൽ പറഞ്ഞ ഹൈവിയിടൻ വകഫ് ബോർഡിന്റെ അനീതികൾക്ക് കടിഞ്ഞാടിടാനായി കേന്ദ്ര സർക്കാർ വകപ്പ് ബോർഡിനെ നിയന്ത്രിക്കാനുള്ള നിയമം വീണ്ടും ലോക്സഭയിൽ എത്തിക്കുമ്പോൾ നിലവിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെ ഹൈബീഡിനും സ്വീകരിക്കുമോ നട്ടലുണ്ടെങ്കിൽ ചോദിച്ച ഓരോ കാര്യങ്ങൾക്കും അക്കമിട്ട് മറുപടി പറയൂ തീർച്ചയായിട്ടും ജനപ്രതിനിധി എന്ന നിലയിൽ അവിടുത്തെ വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എം എന്ന നിലയിൽ ഹൈബീഡൻ ബാധ്യസ്ഥനാണ് ഇതിൽ മറുപടി ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഒപ്പം കുറച്ച് കൂടി ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് ഹൈബീഡിനെ കണ്ടാൽ തോന്നില്ല അതിപ്പോൾ എൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടാണ് എന്ന് തോന്നുന്നില്ല പലർക്കും ഹൈബ്രീഡിനെ നട്ടെല്ലെന്ന് പറഞ്ഞൊരു സാധനമുള്ളതായിട്ട് അവ പറഞ്ഞ് കേട്ടിട്ടില്ല അങ്ങനെ ഇനി അഥവാ ഒരു സാധനം സാധനമുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു അഞ്ചോ ആറോ ചോദ്യത്തിനെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ ഒന്ന് മൊഴിഞ്ഞാൽ നന്നായിരിക്കും